നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ചെറിയ ചെറുക്കനാൽ, ഒരു തലതെറിച്ച ചെറുക്കനാൽ ഉണ്ടായ ഒരു വിവാദം ഇവിടെയുള്ള മാധ്യമങ്ങൾ വളരെ സത്യസന്ധരായതുകൊണ്ട് ഏതാണ്ട് 72 മണിക്കൂറോളം അത് ഒതുക്കി വെച്ചു മാമ മാധ്യമങ്ങൾ. എന്നാൽ സോഷ്യൽ മീഡിയ എല്ലാ മീഡിയകളെക്കാളും ശക്തിയോടെ നിലകൊള്ളുന്ന ഇക്കാലഘട്ടത്തിൽ എല്ലാവരിലും ഈ വീഡിയോ എത്തപ്പെട്ടപ്പോൾ അതുവഴി ദേശീയ മാധ്യമങ്ങളും ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഒടുവിൽ നിവൃത്തിയില്ലാതെ ഗതികെട്ട് നമ്മുടെ ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ ഇത് കാണിക്കാൻ തുടങ്ങി. പിന്നീട് ഗതികെട്ട് നിവൃത്തിയില്ലാതെ കേരള പോലീസിന് കേസെടുക്കേണ്ടി വന്നു. അങ്ങനെ കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് നവാസ് എന്നോ മറ്റോ പേരുള്ള ഒരുത്തൻ, അന്ന് ആ ജാഥയിലുണ്ടായിരുന്ന ആ മുദ്രാവാക്യം വിളിച്ച ആ കുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റു വിളിച്ച കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഒരാൾ രാത്രി 10 മണിക്ക് ഈരാറ്റുപേട്ടയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 10:30 വെറും 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ വന്ന് ചേർന്ന ജനക്കൂട്ടമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വീണ്ടും വിളിക്കുന്നു. കെട്ടിച്ചമച്ച കേസാണ്. എന്താണ് കെട്ടിച്ചമച്ച കേസ്? കേസെടുക്കേണ്ട കാര്യം തന്നെയല്ലേ ഇത്? എന്നിട്ടും സമയത്ത് കേസെടുത്തില്ല, താമസിച്ചാണ് കേസെടുത്തത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, വെറും 1/2 മണിക്കൂർ കൊണ്ട് വന്നു ചേർന്ന ആയിരങ്ങളാണത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈരാറ്റുപേട്ട പോലെയുള്ള ഒരു സ്ഥലത്ത് 97% ഒരു പ്രത്യേക വിഭാഗം ജീവിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലവുമില്ല അത്രയും ജനസാന്ദ്രതയുള്ള. ആ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ജനസാന്ദ്രതയുള്ള കാശ്മീർ പോലുമില്ല, ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ട കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭീമാപള്ളിയായിരിക്കാം. അപ്പോൾ അവിടെ അത്രയും ആളുകൾ 1/2 മണിക്കൂറിൽ വന്നു. അപ്പം നിങ്ങൾ കരുതും അവരുടെ സംഘടന മികവ്, അവർ ചിലപ്പം വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ച് അത് കണ്ടുപോടി വന്നാണ്. അതുമാത്രമല്ല, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുമാത്രമല്ല, ആ ഓടി വന്നവരിൽ എല്ലാം SDPക്കാർ മാത്രമല്ല, സൂടാപ്പികൾ മാത്രമല്ല, അതിൽ CPI കാണും, CPM കാണും, കോൺഗ്രസ്സുകാരും കാണും, ലീഗുകാരും കാണും, PDPക്കാരും കാണും, ഒരുപക്ഷെ BJP മാർസുകാരും ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും നാമധാരികൾ കാണും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടിയൊന്നും നോക്കില്ല, തങ്ങളുടെ ആളാണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു, അവർ രാഷ്ട്രീയ വ്യത്യാസം മറന്ന്, കൊടിയുടെ നിറമെല്ലാം മറന്ന് ഒന്നിച്ചുകൂടി. അതാണ് അപകടകരം, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ 1/2 മണിക്കൂറിനുള്ളിലാണ് അത്രയും വന്നത്. അത്തരം കാര്യങ്ങൾ, അത്തരം നീക്കങ്ങൾ കേരളത്തിൽ പല പോക്കറ്റിൽ നടത്താൻ അവർക്കാവും. നമ്മളത് പെരുമ്പാവൂരിൽ കണ്ടിട്ടുണ്ട്, ആലുവയിൽ കണ്ടിട്ടുണ്ട്, എറണാകുളത്ത് കണ്ടിട്ടുണ്ട്, ഭീമാപ്പള്ളിയിലും കുറേ കാലത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്. എപ്പം വേണേലും ഇനിയും അവർക്ക് കാണിക്കാവുന്നതാണ്. അവിടെയാണ് അവരുടെ സംഘടനാ മികവ് മാത്രമല്ല മനസ്സിലാക്കേണ്ട കാര്യം. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾ SDP ആണോ, CPM ആണോ, CPI ആണോ, കോൺഗ്രസ് ആണോ, ലീഗ് ആണോ എന്ന് നോക്കത്തേയില്ല, ഓടി വന്നിരിക്കും. രാത്രിയിൽ ആരറിയാൻ, പകൽ CPM ആയിട്ട് നടക്കുന്നവൻ രാത്രി സുഡാപ്പിയാണ്. അതാണ് ഈ കാലം. മറ്റുള്ളവർക്ക് കേൾക്കുന്ന 10 പേരിൽ ഒരാൾക്കെങ്കിലും വെളിവ് വീഴാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആവർത്തിച്ച് എത്രയും കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആയിക്കോളൂ, മതേതരനായിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് സമാധാനമായി ഇവിടെ ജീവിക്കണ്ടേ? നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ നാളെ അവൾ വളർന്നു വരേണ്ടത് ചാക്കിൽ പൊതിഞ്ഞാവണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. താലിബാൻ്റെ സംസ്കാരത്തിൽ വേണോ വളരണമോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, നല്ല ഉദാഹരണങ്ങൾ. ഇതിൻ്റെ അപ്പുറമായിരുന്നു ഉത്തർപ്രദേശിലും ആസാമിലും. അവിടെ BJP ഭരണത്തിലേറി, രണ്ടാമത് വീണ്ടും ഏറി. രണ്ടിടത്തും സ്വിച്ചിട്ടതുപോലെ ഇത്തരം പരിപാടികൾ നിന്നു, അനങ്ങുന്നില്ല. ഇവരെ ഒതുക്കാൻ, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത്തരം തീവ്രവാദികളെ ഒതുക്കാൻ ഭരണം വേണം, പവർ വേണം. ഇവർ ഡയലോഗ് മാത്രമേ ഉള്ളൂ,
അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തൂറോളം പേടിയാണ് അവർക്ക്. ഉറപ്പാണ്, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, കഴിഞ്ഞ ദിവസം 21-ാം തീയതി അവർ മൈക്ക് കെട്ടി വിളിച്ചു കൂവി, അവർ വലിയ ധീരന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ, ഈ കുട്ടിയുടെ പ്രകോപനപരമായിട്ടുള്ള കൊലവിളി മുദ്രാവാക്യത്തിൻ്റെ പേരിൽ കേസ് വന്നപ്പോൾ അവരുടെ ഔദ്യോഗിക നേതൃത്വം എന്താ പറഞ്ഞെന്നറിയാമോ? അവരറിയാതെയാണ്, ഞങ്ങളറിയാതെയാണത്രേ അത് വിളിച്ചെന്ന്. അത്ര ഭീരുക്കളാണവർ. ഇവിടെ ദേശീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു MLA പോലും ഇല്ലാത്തതിൻ്റെ ഗതികേടാണ് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതും വലുതും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് ഇവിടെയും പ്രാതിനിധ്യം ഇല്ല എങ്കിൽ ഇതിലും കഠിനമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും വരുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.